കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തുടർച്ചയായിട്ടുള്ള നമ്മുടെ ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാനും ദൈവമിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. വിശേഷാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും തുടർച്ചയായിട്ട് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞയാഴ്ചയിൽ അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദൈവമിടയാക്കി. കഴിഞ്ഞയാഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ അവർ, അല്ലെങ്കിൽ പൊതുവായിട്ട് ദൈവമക്കൾക്ക് അവരെ ഫേസ് ചെയ്യുവാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികൂല അവസ്ഥകളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. അത് നിമിത്തം ഉണ്ടാകാവുന്ന ഭയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഹൗ ടു ഹാൻഡിൽ ഫിയർ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഡിസൈപ്പിൾഷിപ്പിൻ്റെ അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ ചില പ്രധാന സവിശേഷതകൾ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. അതുമാത്രമല്ല താഴോട്ട് അതുമാത്രമല്ല ഡിസൈപ്പിൾഷിപ്പിനോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് താഴോട്ടുള്ള 1-2 വാക്യങ്ങളിലൂടെ വേഴ്സ് ബൈ വേഴ്സ് ഞാൻ എടുത്തില്ല എങ്കിലും ആ വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് 11-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സത്യത്തിൽ 11-ാമത്തെ അധ്യായവും 12-13 ഈ വേദഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കേണ്ട വേദഭാഗങ്ങളാണ്. കർത്താവിൻ്റെ ഉപദേശങ്ങളാണ് പ്രധാനമായിട്ട് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സത്യത്തിൽ കർത്താവ് വന്നപ്പോൾ കർത്താവിനെക്കുറിച്ചുള്ളതാകുന്ന ഒരു വലിയ പ്രതീക്ഷ ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. മെസ്സിഹ വന്നു എന്ന് സാധാരണ ജനങ്ങളെല്ലാം കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങി. ഒരുപക്ഷെ പുരോഹിതന്മാരോ ശാസ്ത്രിമാരോ അങ്ങനെയുള്ള വരൊഴികെ ബാക്കി എല്ലാവരും തന്നെ മെസ്സിഹായെക്കുറിച്ചുള്ളതാകുന്ന പ്രതീക്ഷകളാൽ അവരായിരുന്നു. എന്നാൽ ഈ 11 മുതൽ ഉള്ള അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ ഏത് നിലയിലുള്ളതാകുന്ന മെസ്സിഹായെ പ്രതീക്ഷിച്ചോ അങ്ങനെയുള്ള ഒരു മെസ്സിഹായല്ല എന്നുള്ളതാകുന്ന തിരിച്ചറിവ് യേശു കർത്താവിനെ, അല്ലെങ്കിൽ കർത്താവ് ൻ്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളാതിരിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മാത്രമല്ല ഈ കർത്താവിനെ മെസ്സിഹായായിട്ട് അംഗീകരിക്കാൻ അവർക്ക് അവർ സംശയാലുക്കളാകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്നാപക യോഹന്നാൻ തന്നെ കർത്താവിനെ ഡൗട്ട് ചെയ്യുന്നത് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുക. അതിൻ്റെ 11-ാം അധ്യായം 2 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ സത്യത്തിൽ സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി അവിടെ മനസ്സിലാക്കണം. ദ മെസ്സയ ഹിംസെൽഫ് ഇൻ ബോഡിലി ഫോം പെർഫോമിങ് ദ സൈൻസ് ആൻഡ് വണ്ടേഴ്സ് വിച്ച് പ്രൂവ്ഡ് ഹൂ ഹീ വാസ് ആൻഡ് യെറ്റ് പീപ്പിൾ കുഡ് നോട്ട് റിപ്പൻറ്റ് പീപ്പിൾ കുഡ് നോട്ട് അക്സെപ്റ്റ്. അതായത് വളരെ വ്യക്തതയോടെ
മിസിഹ തന്നെ അല്ലെങ്കിൽ യേശു ക്രിസ്തു അവിടുന്ന് ദേഹ രൂപത്തിൽ ജഡത്തിൽ വെളിപ്പെട്ട് മനുഷ്യന്റെ മുന്നിൽ ഇറങ്ങി വന്നു, എന്നിട്ട് അത്ഭുത പ്രവൃത്തികളെല്ലാം ചെയ്തു. പക്ഷെങ്കിൽ ആ പട്ടണങ്ങൾ എന്തു ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. ഇത് ഒരു പ്രധാനപ്പെട്ട ചിന്തയാ. മാൻ ഇൻ ഹിസ് റിബല്യൻ, ഇൻ ഹിസ് റിബല്യൻ എഗൈൻസ്റ്റ് ഗാഡ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് സീയിങ് ദ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ് അൺടിൽ ആൻഡ് അൺലെസ് ഗാഡ് ഹാസ് മേഴ്സി ഓൺ ഹിം. അതായത് യേശു കർത്താവ് വന്നിട്ട് പോലും, കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ പോലും മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ല. അതാണ് നമ്മളവിടെ വായിക്കുന്നത്, കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണത്തിൽ. കർത്താവിനെ പോലെ സ്വർഗരാജ്യം ആധികാരികമായി പ്രസംഗിക്കുവാൻ കഴിയുന്ന ആരും ഭൂമിയിലുണ്ടായിട്ടില്ല. സ്വർഗരാജ്യം എന്തെന്ന് യേശു കർത്താവിനെ പോലെ വ്യക്തമാക്കിയ ഒരു പ്രീച്ചറും ഭൂമിയിലുണ്ടായിട്ടില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ പട്ടണങ്ങളെല്ലാം എന്ത് ചെയ്തു? അവരാരും മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ ഒരു കാര്യം അവിടെ ഞാൻ ഇത് പെട്ടെന്ന് അങ്ങ് പറയുന്ന വിഷയം, ഒരു പക്ഷേ നമുക്ക് പിന്നീട് സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടാണ്. താഴോട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, 25-ാം വാക്യം. ആ സമയത്ത് യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട്. നോക്കണം, രണ്ട് പദങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഒന്ന് മറച്ചു, മറ്റൊന്ന് വെളിപ്പെടുത്തി. അപ്പോൾ മനുഷ്യന് മാനസാന്തരമുണ്ടാകണമെങ്കിൽ ഈ ദിവ്യ വെളിപ്പാട് ദൈവം കരുണ ചെയ്തിട്ട് അവൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളീ വേദഭാഗം, അതുകൊണ്ടാണ് ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ ഉപദേശത്തോട് അവരെതിർത്ത് നിൽക്കാൻ തുടങ്ങിയ ഒരു ഒരു റിബല്യൻ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമ്മൾ താഴോട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് എന്ത് ചെയ്യുക? ഭൂതങ്ങളെ പുറത്താക്കുക. അവിടെ കർത്താവ് പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. എത്ര ക്ലിയറാ! പക്ഷെ ദേ നെവർ റിപ്പൻറ്റഡ്. വേദപുസ്തകത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിൽ. എന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രമാണ് മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. Rebellious attitude of men in his sin against or allengil kartavinte aa upadeshangal kediriyulla aa rebellious attitude avare samshayikkunu endinere snapaga yohannan polum kartavine samshayikkuna oru chithramaanu nammal ivide vaayikkunnathu pakshengile angane samshayichu ennu karuthi ദൈവരാജ്യം അത് അത് കർത്താവ് നിർണയിച്ച
അതിന്റെ സമ്പൂർണതയിലേക്ക് വരുന്നു എന്നുള്ളത് ആ 13-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ദൈവരാജ്യം എങ്ങനെയാണ് അഡ്വാൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഉപമകളാണ്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകളാണ് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എനിവേ, ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ 11-ാമത്തെ അധ്യായത്തിലേക്ക് ചില കാര്യങ്ങൾ യോഹന്നാ സ്നാപകനോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ളതാകുന്ന ഈ സംഭവം മത്തായിയുടെ സുവിശേഷം 11:2-19 വാക്യങ്ങളിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7:18-35 വേദഭാഗത്ത് ഇതേ കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്സ് ഗോസ്പൽ chapter 7 verses 18-35 നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിപ്പാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. കർത്താവ് ഉപദേശവും പ്രസംഗവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എനിവേ, ഇതാ ദൈവവചനത്തിൻ്റെ ഒരു പാറ്റേൺ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എനിവേ, അതിലേക്കൊന്നും ഞാൻ അധികം പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമ്മളതിന് മുൻപ് അത് ചിന്തിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ 2 വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഇവിടെ യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് എന്ന് മത്തായി ആ വിഷയത്തെ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് നരേറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനെ വിവരിച്ചു തുടങ്ങുക. യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ ആകുന്നതിനെക്കുറിച്ച് നമ്മൾ 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ യോഹന്നാൻ കാരാഗ്രഹത്തിൽ അവനെ അടയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 14-ാം അധ്യായം 3-5 വേദഭാഗത്താണ് എന്തുകൊണ്ടാണ് യോഹന്നാൻ കാരാഗ്രഹത്തിൽ ആക്കപ്പെട്ടത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഒരു പക്ഷേ ഏകദേശം 1 വർഷത്തോളം ആ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. അങ്ങനെ കാരാഗ്രഹത്തിൽ താനായിരിക്കുമ്പോൾ യേശു കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരം യോഹന്നാൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. സ്നാപക യോഹന്നാനെ കുറിച്ച് ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. യേശു കർത്താവിനെ കുറിച്ച് വ്യക്തമായ സാക്ഷ്യം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് സ്നാപക യോഹന്നാനെ നമ്മൾ വായിക്കുന്നത്. വിശേഷിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലും മറ്റും നമ്മൾ വായിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. എന്താണെന്നറിയോ? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം കേട്ട് തൻ്റെ തന്നെ ചില ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ പുറകെ പോകുന്നു.
മാത്രമല്ല ആ സന്ദർഭത്തിൽ സ്നാപക യോഹനാന്റെ ശിഷ്യന്മാർ വന്നിട്ട് സ്നാപക യോഹനാനോട് പറയുന്നു, അതായത് നീ ഒരുവനെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞല്ലോ യേശുവിനെ കുറിച്ച്, അവനിതാ ഒരുപാട് പേരെ ചേർത്ത് എന്ത് ചെയ്യുക, സ്നാനം കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്നാപക യോഹനാൻ പറയുന്ന ഒരു മറുപടി ഇതാണ്, ഞാനോ കുറയണം അവനോ വളരണം. അപ്പോൾ ഇത്ര വലിയ വ്യക്തമാകുന്ന കാഴ്ചപ്പാടുകളുള്ള ഒരു മനുഷ്യൻ തടവിലായപ്പോൾ, പ്രത്യേകിച്ച് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് കേട്ടപ്പോഴാണ് അവൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അവിടെ ആ രണ്ടാം വാക്യം, യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട്. അപ്പോൾ ക്രിസ്തുവാണ് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം, ക്രിസ്തുവാണെന്നറിയാം, അതിന് സംശയമൊന്നുമില്ല. മാത്രമല്ല ഈ ക്രിസ്തുവിനെ കുറിച്ച് താൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴ് തടവില് ഏകദേശം ഒരു വർഷമായി, തടവിൽ കിടക്കുമ്പം ഈ ചോദ്യം തൻ്റെ ശിഷ്യന്മാരിൽ കൂടെ യേശുവിനോട് ചോദിക്കാനുള്ള കാരണം തന്നെ എന്താ, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ കേട്ടിട്ട്. അവിടെയാണ് ആ വേദഭാഗം കൃത്യമായി വ്യാഖ്യാനിപ്പാനുള്ള ക്ലൂ നമുക്ക് ലഭിക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ വികലമായിട്ടൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എങ്കിലും നമ്മൾ ആ വേദഭാഗം വ്യക്തതയോടെ മനസ്സിലാക്കണം. എന്താ സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ യേശു കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടതാണ്, ദാറ്റ് ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടതാണ് അവൻ്റെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. അപ്പൊ ക്രിസ്തുവാ ഈ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല യേശുവിനെ സ്നാനം കഴിപ്പിക്കുന്നു, തൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു, അത് കണ്ട് താൻ സന്തോഷിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്? വരുവാനുള്ളവൻ, ഈ പദപ്രയോഗം സത്യത്തില് പഴയ നിയമ തിരുവഴുത്തില് യോഹന്നാൻ ഇവിടെ ഇത് ചോദിക്കുന്നു എന്ന് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ 3:11 എൻ്റെ പിന്നാലെ വരുന്നവൻ എന്ന് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാൻ ആകുന്നു. അപ്പൊ എൻ്റെ പിന്നാലെ വരുന്നവൻ, വരുവാനുള്ളവൻ, അവൻ എന്നേക്കാളും ബലവാനാ. അവൻ എന്താ ചെയ്യുന്നതെന്നും യോഹന്നാന് വളരെ വ്യക്തമാകുന്ന ധാരണയുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് യോഹന്നാൻ യേശു കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന ആ സംശയം തൻ്റെ മനസ്സിൽ വരുവാനുള്ളതാകുന്ന കാരണമെന്താണ്? സത്യത്തിൽ യോഹന്നാൻ പ്രസംഗിച്ച യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വിശേഷിച്ച് 3:3, മത്തായിയുടെ സുവിശേഷം 3:3 നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും, വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവക്കേയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടു. അപ്പോൾ വരുവാനുള്ള മിശിഹ എന്താ ചെയ്യുന്നതെന്ന് യോഹന്നാന് വളരെ വ്യക്തമാകുന്ന ബോധ്യമുണ്ട്. ഒന്ന്, മെസ്സയാ വിൽ ബ്രിങ് ബ്ലെസ്സിങ് ടു ദ നേഷൻ. അതേസമയം മെസ്സയാ വിൽ ഓൾസോ ബ്രിങ്
judgment. Nyayavithi avadunnu nadathum. Kodambu kalappurayil kooti vekkuka mathramalla Mesiya cheyan povunnathu. Mattoru karyam kooda cheyyum. Endo cheyyunnu ariyamo? Pathiru kedatha theeyil ittu chuttukalayum. അപ്പൊ ആ കാര്യവും മിസിഹ ചെയ്യുമെന്ന് വളരെ വ്യക്തതയോടെ യോഹന്നാൻ പ്രസംഗിക്കുന്നുണ്ട്. മാത്രമല്ല, യേശു കർത്താവ് ഇവിടെ പറയുന്ന വാക്കുകൾ സത്യത്തിൽ മിസിഹായെ കുറിച്ചുള്ളതാകുന്ന ഒരു പ്രവചനമാണ് യേശു കർത്താവ് ഇവിടെ ആവർത്തിക്കുന്നത്. അതിൻ്റെ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം, അതിൻ്റെ 2-3-4-ാമത്തെ വാക്യത്തിലേക്ക് 4-5 വാക്യങ്ങളിൽ യേശു അവരോട് നോക്കുക, ഇവിടെ കർത്താവ് പറയുകയാണ്, ഇതെല്ലാ കാര്യങ്ങളും ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായ സകല ശാപങ്ങളെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. ഡ്യൂട്രോണമിയിൽ, വിശേഷിച്ച് ആവർത്തന പുസ്തകത്തിലുമൊക്കെ ആ കാര്യം വളരെ വ്യക്തതയോടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ മിസിഹ വരുമ്പോൾ എന്ത് ചെയ്യും? മിസിഹ വരുമ്പോൾ ഈ ശാപങ്ങൾക്കും ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാക്കുന്ന മിസിഹ. നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. ഇത് പഴയ നിയമ തിരുവഴുത്തിൽ, വിശേഷിച്ച് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ മിസിഹായെക്കുറിച്ചുള്ളതാകുന്ന 2 പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 35-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളും 61-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലും നമ്മളിവിടെ കാണുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്. ആ വേദഭാഗം എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. നോക്കുക, ഇതേ കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. മിസിഹായുടെ രാജ്യത്തിൽ എന്ത് സംഭവിക്കും? മിസിഹായുടെ രാജ്യത്തിൽ ഇറ്റ് ഈസ് എ കിങ്ഡം ഓഫ് നോട്ട് ഓൺലി ഓഫ് സ്പിരിച്വൽ റെസ്റ്റോറേഷൻ, ഇറ്റ് ഈസ് എ കിങ്ഡം ഓഫ് ഫിസിക്കൽ റെസ്റ്റോറേഷൻ ടു. ഫിസിക്കലി ഉള്ളതാകുന്ന ആ റെസ്റ്റോറേഷനും മിസിഹായുടെ രാജ്യത്തിൽ സംഭവിക്കും. അതിൻ്റെ ഒരു മുന്നോടിയാണ് യേശു ചെയ്ത സകല രോഗസൗഖ്യങ്ങളും. വരാൻ പോകുന്ന രാജ്യത്ത് എന്നാ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോർടേസ്റ്റാണ്, വരുവാനുള്ളതിൻ്റെ മുൻകൂട്ടി നൽകുന്ന ഒരു ഇൻസ്റ്റാൾമെൻ്റാണ് യേശു കർത്താവിൻ്റെ രോഗശമന ശുശ്രൂഷകളെല്ലാം തന്നെ. എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ, അത് മുഴുവനായി റെസ്റ്റോർ ചെയ്യുവാൻ വരുന്ന ഒരു മിസിഹായെക്കുറിച്ച്. എന്നാൽ ഈ വേദഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് വിശേഷിച്ച് യെശയ്യാവിൻ്റെ പ്രവചനം 61-ാം അധ്യായം 1-ൽ ദരിദ്രന്മാരോട് സദ്വർത്തമാനം ഘോഷിപ്പാനും, പിന്നെ എന്നിട്ട് യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും നോക്കുക. അപ്പോൾ
മെസ്സിഹ ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹി വിൽ ബ്രിങ് ബ്ലെസ്സിങ്. എന്നാൽ ബ്ലെസ്സിങ് മാത്രമല്ല, ജഡ്ജ്മെന്റും ഉണ്ട്. സത്യത്തിൽ യോഹന്നാൻ ഈ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം ഇതാ. മെസ്സിഹ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ വേർ ഈസ് ദ ജഡ്ജ്മെന്റ് ഓഫ് മെസ്സയ? കാരണം യോഹന്നാൻ ഇപ്പൊ എവിടെ ആയിരിക്കുക? തടവിലായിരിക്കുക. അപ്പോൾ തടവിലായിരിക്കുമ്പോൾ മാത്രമല്ല, സത്യത്തിന് വേണ്ടിയിട്ടാണ് തടവിലായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ തടവിലായിരിക്കുന്നതെന്ന് നമ്മൾ വായിക്കുന്നു 14-ാം അധ്യായത്തിൽ. അപ്പോൾ അങ്ങനെ സത്യം നിമിത്തം തടവിലായിരിക്കുന്ന തന്നെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും മെസ്സിഹയെക്കുറിച്ചുള്ള പ്രവചനമനുസരിച്ച് മെസ്സിഹ ഈ കാര്യം ചെയ്യണം. യഹോവയുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം ഉണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റ് എവിടെ? പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യമാണ് സത്യത്തിൽ യോഹന്നാൻ ഞങ്ങൾ വരുവാനുള്ളവൻ നീയാണോ അതോ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാനുള്ളതാകുന്ന കാരണം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത്, ഈ തൻ്റേതാകുന്ന ആ ടൈം ഫ്രെയിം അനുസരിച്ച് ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് നടക്കുന്നില്ല. അതാണ് യോഹന്നാൻ ഈ ചോദ്യം ചോദിക്കാനുള്ളതാകുന്ന കാരണം. സത്യത്തിൽ പല സന്ദർഭങ്ങളിലും ഈ സംശയങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതൊക്കെ തന്നെയാണ്. ദൈവവചനം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പോണം എന്ന് നമ്മൾ ശഠിക്കുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയല്ല, അല്ലെ, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നമ്മുടെ താല്പര്യം. പിന്നെ നമ്മുടെ താല്പര്യങ്ങളാണ്. നമ്മുടെ താല്പര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ പോകാതിരിക്കുമ്പോൾ സംശയം വരും. ഇവിടെ അതേ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സത്യത്തിൽ നാം ദൈവവചനത്തിന് നമ്മെ തന്നെ സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് യേശു കർത്താവ് തുടർന്ന് പറയുകയാണ്, ഇത് ചെന്ന് അവനോട് അറിയിക്കണം എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാനെന്നുത്തരം പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ യേശു കർത്താവ് പറയുന്ന കാര്യം ഇതാ, മെസ്സിഹയെക്കുറിച്ചുള്ളതാകുന്ന ആ പ്രവചന നിവൃത്തി, ദൈവം ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം ആ സമയത്ത് ചെയ്തോളും, അതിന് ഒരു പക്ഷേ ഈ കാണുന്ന അത്ഭുത പ്രവൃത്തികളുടെ വെളിച്ചത്തിൽ മാത്രമല്ല കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത്. നമ്മൾ രോഗികൾ സൗഖ്യമാക്കുന്നു, കുരുടന്മാർ കാണുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതൊന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്ത്, when it seems God is silent, ആ സമയത്താണ് ദൈവത്തിലുള്ളതാകുന്ന ആശ്രയം നമ്മിൽ വെളിപ്പെടുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുവാൻ ആർക്കാ പ്രയാസം? സത്യത്തിൽ അവിടെയല്ല വിശ്വാസത്തിൻ്റെ പരിശോധന വരുന്നത്. വിശ്വാസത്തിൻ്റെ ടെസ്റ്റ് സംഭവിക്കുന്നത് when the promised thing is delayed. അവിടെ ഒന്നിച്ച് ആ മെസ്സിഹയെക്കുറിച്ച് ആ കാര്യം പറഞ്ഞിരിക്കുന്നതെങ്കിലും ദൈവവചനത്തെ അതുപോലെ ഉൾക്കൊള്ളാനും വിശ്വസിപ്പാനും യാതൊന്നും സംഭവിക്കാതിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് ശരി എന്ന് വിശ്വസിപ്പാൻ കഴിയുന്നതാണ് സത്യത്തിൽ വിശ്വാസമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്,
ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എപ്പോഴാ താമസിക്കുന്നു എന്ന തോന്നലുള്ളപ്പോൾ, കാര്യങ്ങളൊന്നും പ്രത്യക്ഷമായി നടക്കാതിരിക്കുമ്പോൾ, അവിടെയാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ, ബ്ലസ്സഡ്. അപ്പോൾ ഹു ഈസ് മോർ ബ്ലസ്സഡ്? കണ്ട് തെളിവുകളുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ട് ദൈവം നല്ലവനാണെന്നൊക്കെ പറയാൻ ആർക്കാ പറ്റാത്തത്? എന്നാൽ അത് എല്ലാ എതിരായിരിക്കുമ്പം ദൈവം നല്ലവനാണെന്ന് പറയാൻ കഴിയുന്നതാണ് സത്യത്തിൽ വിശ്വാസം. സത്യത്തിൽ അതാ വിശ്വാസം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. ഇനിയും ഞാൻ മുൻപോട്ട് പോകട്ടെ, എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കാം. 7 മുതലുള്ളതാകുന്ന വേദഭാഗത്ത് യോഹന്നാനെക്കുറിച്ച് കർത്താവ് നൽകുന്നതാകുന്ന ഒരു സാക്ഷ്യമാണ്. യോഹന്നാനെക്കുറിച്ച് ഒന്നിലധികം പ്രാവശ്യം, ഒന്നിലധികം സന്ദർഭങ്ങളിൽ കർത്താവ് സാക്ഷ്യം നൽകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും അത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാനെക്കുറിച്ച് പറയുന്നത് അവൻ ജ്വലിച്ച് പ്രകാശിച്ച ഒരു വിളക്കായിരുന്നു, വെളിച്ചമായിരുന്നു എന്നൊക്കെ കർത്താവ് യോഹന്നാനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ യോഹന്നാനെക്കുറിച്ച് കർത്താവ് ഒരു സാക്ഷ്യം കൊടുക്കുക, 7-ാമത്തെ വാക്യം മുതലുള്ള വേദഭാഗമാണ്. അവിടെ അവർ പോയ ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞത് തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലയോ? രാജഗൃഹങ്ങളിലല്ലോ എന്ന് പറഞ്ഞാൽ അവര് രാജഗൃഹങ്ങളിലാണ് താമസിക്കുന്നത് എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഇവിടെ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് സത്യത്തിൽ ഈ ചോദ്യങ്ങളിൽ കൂടെ യോഹന്നാൻ ആരാണ് എന്ന് അവരോട് പറയുകയാണ്. കാരണം ഇവിടെ സത്യത്തിൽ യോഹന്നാൻ കർത്താവിനെ കുറിച്ച് വരാനുള്ളവൻ അങ്ങാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആ ചോദ്യത്തിൻ്റെ വെളിച്ചത്തിൽ യോഹന്നാനെ കുറിച്ച് കർത്താവ് നൽകുന്നതാകുന്ന ഒരു സാക്ഷ്യമാണിത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ കാറ്റിനാൽ ഉലയുന്ന ഒരു ഓടയല്ല. എന്ന് പറഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ അനുസരിച്ച് അഭിപ്രായങ്ങളെ മാറ്റുന്ന ഒരുവനല്ല യോഹന്നാൻ എന്ന് തന്നെയാണ് കർത്താവ് അവിടെ പറയുന്നതാകുന്ന കാര്യം. പിന്നെ മരുഭൂമിയിലേക്ക് എന്തിനാണ് നിങ്ങൾ പോയത്? അങ്ങനെ ഒരു മനുഷ്യനെ കാണുവാനായിട്ടല്ല, ഒരു പ്രവാചകനെ കാണുവാനാണ് നിങ്ങൾ പോയത്. കാരണം യോഹന്നാൻ്റെ കാലം വരെ, മലാഖി മുതൽ യോഹന്നാൻ വരെ, ഇസ്രായേലിൽ ഒരു പ്രവാചകന്മാരും എഴുന്നേറ്റിട്ടില്ല. സ്നാപക യോഹന്നാനാണ് മലാഖിക്ക് ശേഷമുള്ളതാകുന്ന, ഏകദേശം 400 വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷമുള്ളതാകുന്ന ഒരു പ്രവാചകൻ. അങ്ങനെയുള്ളതാകുന്ന ഒരു പ്രവാചകൻ ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് യേശു പറയുന്ന വാക്കുകൾ എന്താ? 9-ാം വാക്യം, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് സ്നാപക യോഹന്നാനെ പ്രവാചകനിലും മികച്ചവനാണെന്ന് പറയുവാനുള്ള കാരണം? അതിൻ്റെ കാരണം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആ യെസ്,
നോക്കുക, ഇവിടെ പഴയ നിയമ പ്രവാചകന്മാരെക്കാളും മികച്ച ഒരു പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം സ്നാപക യോഹന്നാൻ യേശു കർത്താവിന് തൊട്ടു മുൻപായിട്ട് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവൻ എന്ന് മാത്രമല്ല, പഴയ നിയമ പ്രവാചകന്മാർ ആരെക്കുറിച്ച് പറയുന്നോ ആ ഒരു പ്രവാചകനാണ് യോഹന്നാൻ. നോക്കുക, പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണ്. ഇത് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങൾ വിശദീകരിക്കുവാനായിട്ടാണ് ഞാൻ ഈ കാര്യം അല്പം വിശദമാക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരെക്കാളും യോഹന്നാൻ എന്തുകൊണ്ടാണ് ശ്രേഷ്ഠനായിരിക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം, പഴയ നിയമ പ്രവാചകൻ, ഈവൻ ദ ലാസ്റ്റ് പ്രോഫറ്റ്, അവസാനത്തെ പ്രവാചകനാകുന്ന മലാഖി ഈ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലാഖി പ്രവചനം 3:1, അതിൻ്റെ 1 വാക്യത്തിൻ്റെ കൊട്ടേഷനാണ് 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒന്ന് വായിക്കാമോ? ആ ആ ആ ആ നോക്കുക, എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. എനിക്ക് മുൻപായി, ഇത് വിശേഷിച്ച് യെശയ്യാവിൻ്റെ പ്രവചനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് യഹോവയ്ക്ക് വഴി നിരത്തുവീൻ. കഴിഞ്ഞ ചില ദിവസങ്ങൾ അത് ഞാൻ പറഞ്ഞു വരുന്നതിനുമായിട്ട് ഒത്തുപോകുന്നതായതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് യഹോവ സാക്ഷികളുമായിട്ട് ഒരു ഒന്ന് കൺഫ്രണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഇവരെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അവരെ കിട്ടി. അപ്പോൾ അവർ പല കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആദ്യം പല കാര്യങ്ങൾ കേട്ടു. എന്നിട്ട് പതുക്കെ അവരുടെ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന സി ടി റസ്സലിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, റസ്സൽ എന്ന ജനിച്ചതെന്നും മരിച്ചതെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? അത് ചോദിച്ചപ്പോഴത്തേനും അവർ പതറി. അവർക്കറിയത്തില്ല. ഈ യഹോവ സാക്ഷികളെ കുറിച്ച് നമ്മൾ ഈ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അവർക്കൊന്നോ രണ്ടോ ആ കുറേ വാക്യങ്ങൾ കാണാതെ പഠിച്ചെങ്കിൽ വരുന്നതേ ഉള്ളൂ. ദൈവമക്കൾക്ക് നല്ല വേദപുസ്തകത്തിൽ അവർ തറവാണെങ്കിൽ അവരെ മടക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എനിവേ, അപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, ഈ കർത്താ ഈ യേശു കർത്താവിന് മുൻപായിട്ട് വഴി ഒരുക്കാനായിട്ട് വഴി നിരത്താൻ വരുന്ന ദൂതൻ അതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് സ്നാപക യോഹന്നാനാണ്. ഞാൻ ചോദിച്ചു, ആ വാക്യം എവിടെയാണെന്ന് അറിയാമോ? അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയത്തില്ല. ഞാൻ കാണിച്ചു കൊടുത്തു, അവരെ കൊണ്ട് വായിപ്പിച്ചു യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നും 40. അവിടെ ആർക്കാ വഴി ഒരുക്കുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴത്തേനും അവർ പതറി. പറഞ്ഞത് യഹോവയ്ക്ക. അപ്പൊ അതേ വാക്യമാണോ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്? അതേ വാക്യമാ. അപ്പൊ ആർക്കാ വഴി ഒരുക്കുന്നത്? യഹോവയ്ക്ക്. അപ്പൊ യേശു ആരാ? അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉത്തരം മുട്ടി. ഞാൻ പറഞ്ഞു, യേശുവിനെ
ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ യഹോവയാകുന്ന ദൈവത്തോടാണ് പുതിയ നിയമത്തിൽ യേശുവിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അവർ പതറി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുക, നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകാം, യേശുവിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. സുവിശേഷം മുഴുവൻ പറഞ്ഞവരെ കേൾപ്പിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവരെഴുന്നേറ്റ് പോയി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇവിടെ ഞാൻ ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നതിൽ ബോൾഡായിരിക്കണം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ യഹോവസാക്ഷികൾ വന്ന് നമ്മളെ തോപ്പിക്കുമെന്ന് ഒന്നുമില്ല. ദൈവവചനം നമുക്ക് വളരെ നിശ്ചയമുണ്ടായിരിക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമാകുന്ന ഉപദേശങ്ങൾ, അല്ലെ ഉപദേശമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഭയുടെ ഉപദേശങ്ങളല്ല, വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ നല്ല നിശ്ചയമുണ്ടെങ്കിൽ നമ്മൾ പതറുകയും പേടിക്കുകയും ഒന്നും കാര്യമില്ല, അതിനൊന്നും ആവശ്യമില്ല. മാത്രമല്ല കർത്താവിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് കഴിയും. അതിനാവശ്യമായിരിക്കുന്നത് പുസ്തകത്തിൻ്റെ വെളിപ്പാടാണ്. അത് നമുക്ക് ആവശ്യം. അതിനെക്കുറിച്ച് ഞാൻ ചില കാര്യം കൂടെ പറയാം. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്നുള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ മലാഖി പ്രവചനത്തിൽ യഹോവയാകുന്ന ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ വേദഭാഗം ഇവിടെ നമ്മൾ ചേർത്ത് ചിന്തിച്ചാൽ, സ്നാപക യോഹന്നാനെ ഏലിയാവെന്നാണ് പിന്നീട് കർത്താവ് വിളിക്കുന്നുണ്ട്. കാരണം മലാഖി പ്രവചനത്തിൽ തുടർന്ന് ഏലിയാവിനെ കുറിച്ച് നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഏറ്റവും വലിയ പ്രവാചകനായിരിക്കുന്നതിൻ്റെ കാരണം? അതിൻ്റെ കാരണം മിശിഹായിക്ക് വഴിയൊരുക്കാനായിട്ട് ഒരുവൻ വരുമെന്ന് ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അത് ഇവനെക്കുറിച്ച്. അതുകൊണ്ട് ഇവന് പഴയ സകല പ്രവാചകന്മാരെക്കാളും വലിയവനാ, ശ്രേഷ്ഠനാ. നോക്കുക, അപ്പോൾ ശ്രേഷ്ഠനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെസ്റ്റിഫൈങ് ട്രൂലി അബൌട്ട് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരാ ശ്രേഷ്ഠനെന്ന് ഞാൻ പറയാം. യേശുവിനെ സത്യമായി പ്രസംഗിക്കുന്നവനാ ശ്രേഷ്ഠൻ. സത്യമായിട്ട് വേണം പറയാൻ, അസത്യം പറയരുത്. പുസ്തകത്തിൽ എന്നോ പറഞ്ഞേക്കുന്നോ അത് പറയണം നമ്മളവിടെ. അപ്പോൾ ആ സ്നാപക യോഹന്നാന്റെ ഗ്രേറ്റ്നസ് എന്താ? അകല പ്രവാചകന്മാരെക്കാളും അവൻ ശ്രേഷ്ഠനാ. കാരണം ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്ക് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. അങ്ങനെ ഒരു മനുഷ്യനാ വന്നേ. എന്നാൽ അതിന് 11-ാമത്തെ വാക്യം ആ നോക്ക്. അപ്പോ യേശു പറയുകയാണ്, പഴയ നിയമത്തിലെ സകല പ്രവാചകന്മാരെക്കാളും എന്തിനേറെ സ്ത്രീകളിൽ നിന്ന് ഇതുവരെ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ, ആ കൂടി വന്നവരോട് യേശു പറയുക, യഹൂദന്മാരോടാണല്ലോ പറയുന്നേ, മോശയെക്കാളും ശ്രേഷ്ഠനാരാ? യോഹന്നാൻ. എന്തിനേറെ അബ്രഹാമിനേക്കാളും? കാരണം അതാ യേശു പറയുന്നേ, അബ്രഹാമിനേക്കാളും ഗ്രേറ്റാ ആര്? യോഹന്നാൻ. പക്ഷെ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ യോഹന്നാൻ ഒരടയാളോ ചെയ്തിട്ടുമില്ല, അടയാളമൊന്നും ചെയ്തിട്ടുമില്ല. കുറച്ച് നാള് മരുഭൂമി വന്ന് പ്രസംഗിച്ചു. അതും പ്രസംഗമൊക്കെ എന്തുവാ? സർപ്പസന്തതികളെ വരുവാനുള്ള, അതൊക്കെയാ പ്രസംഗിച്ചതും. പക്ഷെ യേശു പറയുക, ഇതുപോലെ ഒരു ഗ്രേറ്റ് വലിയവനാകുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ടില്ല.
എന്നാൽ അടുത്ത സെന്റൻസ് ഒന്ന് ഞാൻ ശ്രദ്ധിച്ചേ. ആ നോക്കിയാ, എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ കാണുന്നു? യഹോവയുടെ ദിവസം പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഏലിയാവായിട്ട് സ്നാപക യോഹന്നാൻ വന്നു മലാഖി പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ഈ വലിയ പ്രവാചകനേക്കാളും വലിയവനാകുന്നത്, ഏറ്റവും ചെറിയവൻ ഈ വലിയ പ്രവാചകനേക്കാളും വലിയവനാകുന്നത്? അതിന്റെ കാരണം എന്താണെന്നുള്ളത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ സ്നാപക യോഹന്നാൻ ഇത്ര വലിയ പ്രവാചകനായിരുന്നിട്ടും ഈ സ്നാപക യോഹന്നാൻ വരെയുള്ള കാലഘട്ടത്തെ പഴയ നിയമ കാലഘട്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെയാ നമ്മൾ വായിക്കുന്നത്. എന്നാൽ സ്വർഗരാജ്യം കർത്താവിന്റെ വരവിനാൽ ഇനാഗുരേറ്റ് ചെയ്യപ്പെട്ടു. ആ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവന് നോക്കുക, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയും യേശുവിന്റെ മുൻപായിട്ട് പാദ നിരപ്പാക്കുകയും ചെയ്ത ഏറ്റവും വലിയ മനുഷ്യനായിരുന്നിട്ടും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാളും വലിയവനാകുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ സ്നാപക യോഹന്നാന് അന്ന് ലഭിച്ചതിനേക്കാളും വ്യക്തമായും മിശിഹായെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചിരിക്കുന്നത് ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഭാഗ്യം ലഭിച്ചവർക്കാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തുകൊണ്ടാ സ്വർഗരാജ്യത്തിൽ? കാരണം യേശു കർത്താവിന്റെ കാലം മുതലാണ് സ്വർഗരാജ്യം. സ്നാപക യോഹന്നാൻ വരെ ആ പഴയ നിയമ പ്രവാചകന്മാരുടെ കാലഘട്ടമാണ്. അവർക്കെല്ലാം ലഭിച്ച വെളിപ്പാട് പാർഷ്യൽ റെവലേഷനായിരുന്നു, പാർഷ്യൽ റെവലേഷനായിരുന്നു. സമ്പൂർണമാകുന്ന വെളിപ്പാട് അവർക്ക് കിട്ടിയില്ല. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ട് പോലും സ്നാപക യോഹന്നാൻ എന്ത് ചെയ്തു? സംശയിച്ചെന്ന് നമ്മൾ വായിക്കുക. കാരണം അതായിരുന്നു ആ കാലഘട്ടം, അതാ കാലഘട്ടം അതായിരുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി. യേശുവിൻ്റെ ക്രൂശിന് ശേഷം യേശു ആരാണ് എന്നുള്ള വ്യക്തമായ വെളിപ്പാട്, വളരെ വ്യക്തമാകുന്ന വെളിപ്പാട് സ്വർഗരാജ്യത്തിലേക്കുള്ള ആ പ്രവേശനം സാധിച്ചവർക്ക് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന സാക്ഷ്യം നൽകുന്ന, വ്യക്തമായ സാക്ഷ്യം നൽകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമാക്കാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന വെളിപ്പാട് കിട്ടാത്ത ആരും സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളല്ലെന്ന് സാരം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? വാട്ട് ഈസ് ദ
true greatness of a disciple. True greatness of a disciple is this: having a clear revelation about the Lord Jesus Christ. Christu aarana, Yesu aarana, Yesuvine kurichulla saakshyam snapaka Yohannane kalum vyaktamayi parayuvan kazhiyunnavanaanu. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും മറന്നു പോകരുത്. ഇന്ന് കേൾക്കുന്ന അനേക കാര്യങ്ങൾ ഈ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. സ്നാപക യോഹന്നാൻ ആ പഴയ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിലനിൽക്കുന്നു. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ നമുക്ക് ലഭിച്ചതാകുന്ന ഈ ഭാഗ്യം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനെ അക്ഷയമായി സ്നേഹിപ്പാനും കർത്താവിൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണെന്ന് തിരിച്ചറിയുവാനും ഈ വെളിപ്പാട് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കളാകുന്ന നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്നും തിരിച്ചറിയുമ്പോൾ സ്നാപക യോഹന്നാനേക്കാളും വലിയ വെളിപ്പാടിലേക്കാണ് ദൈവമക്കൾ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നവരായിരിക്കുന്നത് എന്ന തിരിച്ചറിവ്. കർത്താവിനോട് വിശ്വസ്തരായി ജീവിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഘടകമാണ്. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കതിനായി നമ്മെ തന്നെ ദൈവ വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, എല്ലാവർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.